നമസ്തേ ചിൽഡ്രൺ വെൽക്കം ബാക്ക് ടു അവർ മാത് ക്ലാസ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി സ്റ്റഡി ഇട്ട് ദ ഫോർമേഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് കമ്പാരിസൺ ഓഫ് നമ്പേഴ്സ് ടുഡേ വി ക്യാൻ സ്റ്റഡി ദ ലാസ്റ്റ് സെക്ഷൻ ഫ്രം ദിസ് ചാപ്റ്റർ ദാറ്റ് ഈസ് അസെൻഡിങ് ആൻഡ് എ ഡിസെൻഡിംഗ് ഓർഡർ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് തന്നെ അസെൻ്റിങ് ഓർഡർ മീൻസ് എ സ്മോൾ ടു ബിഗ് വി ഹാവ് സം നമ്പേഴ്സ് അതിൽ നിന്ന് നമ്പേഴ്സിനെ അസെൻ്റിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ സ്മോൾ നമ്പറിൽ നിന്ന് ബിഗ് നമ്പറിലോട്ട് അറേഞ്ച് ചെയ്ത് പോവുക ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് അറേഞ്ച് ചെയ്ത് പോകുന്ന ഓർഡറാണ് അസൻഡിംഗ് ഓർഡർ ലിസൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആൻഡ് സെവൻ ഹൺഡ്രഡ് ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു ഡു ലിസൺ ഹൗ വി ക്യാൻ ഡു ദിസ് അസൻഡിംഗ് ഓർഡറിൽ നമ്മൾ ചെയ്യുക ഓർഡറിൽ ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുക ഫസ്റ്റ് നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് സെക്കൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആൻഡ് സെവൻ ഹൺഡ്രഡ് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഫ്രം ദിസ് നമ്പർ ഈ നാല് നമ്പറിലെ ഏറ്റവും സ്മോളസ്റ്റ് ഏതാ സ്മോളസ്റ്റ് നമ്പർ ഏതാ എങ്ങനെയാണ് സ്മോളസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള അത് നമ്മൾ കമ്പാരിസൺ ചെയ്ത് കമ്പാരിസൺ ഓഫ് ടു നമ്പേഴ്സ് പഠിച്ചപ്പോഴും പഠിച്ചു അല്ലേ എങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് നമ്പറും സ്മോളസ്റ്റ് നമ്പറും കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ആ റൂളൊന്നും നോക്കേണ്ട കാര്യമില്ല വിച്ച് ഇസ് ദമോളസ്റ്റ് വൺ യെസ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ആ നമ്പറിനെ നമ്മൾ ഒരു ചെറിയ ടിക്ക് കൊടുക്കുക പെൻസിൽ വെച്ച് ടിക്ക് ചെയ്തതിന് ശേഷം ആ നമ്പറിനെ ഇവിടെ എടുത്തെഴുതുക ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ കോമ ഇടുക ദൻ വി ഹ ഹാവ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ഓക്കെ ഈ മൂന്ന് നമ്പറിൽ നിന്നും ഏറ്റവും ചെറിയ നമ്പർ ഏതാ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് അതിനൊരു ചെറിയ ടിക്ക് കൊടുക്കുക ക്വസ്റ്റ്യനിൽ ദെൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് ദെൻ വി ഹാവ് ടു നമ്പേഴ്സ് ഓൺലി എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സും സെവൻ ഹൺഡ്രഡും ഇത് രണ്ട് നമ്പറിൽ ഏറ്റവും ചെറുതേതാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് സെവൻ ഹൺഡ്രഡ് ചെറിയ നമ്പർ ഏതാ ഓക്കെ സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡും നമ്മൾ എഴുതൂ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ടീച്ചർ ഒരു ചെറിയ ടിക്ക് കൊടുത്തതിനു ശേഷം ഇങ്ങോട്ട് എഴുതാൻ പറയുന്നത് ദെൻ കോമ എടുക്കുക ലാസ്റ്റ് നമ്പർ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ദർ ഫോർ ദ ആൻസറീസ് അസെൻഡിങ് ഓർഡറിൽ ആൻസർ ഏതാണ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻ ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഇപ്പം ഈ സീരീസ് എങ്ങനെയായി അസെൻഡിങ് ഓർഡറിലാണ് ഒരു ക്വസ്റ്റിനും കൂടി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഈ നാല് നമ്പേഴ്സിൽ ഏറ്റവും ചെറുതേതാണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റിറ്റ് സ്മോൾ അറിയതാണ് യെസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ടിക്ക് കൊടുത്തിട്ട് എഴുതോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ദെൻ കോമ ദെൻ മൂന്ന് നമ്പറുണ്ട് ഏതൊക്കെയാ മുന്നൂറ്റി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എൺപത്താറ് അറുന്നൂറ്റി അറുപത്തെട്ട് സ്മോൾ അറിയതാണ് യെസ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ടു ടിക്ക് കൊടുത്തെഴുതുക ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ദെൻ അഗൈൻ സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സും സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റും ഉണ്ട് സ്മോൾ അറിയതാ യെസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ആ ദിസ് ഈസ് ദ അസെൻഡിങ് ഓർഡർ മനസ്സിലായല്ലോ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ സ്മോളിൽ നിന്ന് ബിഗിലേക്ക് പോകാം ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്ന ഓർഡർ ആണ് അസെൻഡിങ് ഓർഡർ രണ്ട് നമ്പറും നോട്ട്ബു രണ്ട് ക്വസ്റ്റൻ നോട്ട് ബുക്കിൽ ചെയ്തോ ദെൻ ഫിനേഷ് ദെൻ നെക്സ്റ്റ് ഡിസെൻഡിങ് ഓർഡർ ദെൻ ഡിസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ മീൻസ് ബിഗ് ഇറ്റ് സ്മോൾ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ബിഗ് മുതൽ സ്മോൾ വരെ എഴുതാനാണ് ബിഗിൽ തുടങ്ങി സ്മോൾ എഴുതുക നെക്സ്റ്റ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ ഡി ഇ സിഇൻ ഡി ഐ എൻ ജി ഡിസെൻഡിംഗ് ഓർ ഡിക്രീസിംഗ് എന്നും പറയാം ഡിസെൻഡിങ് ഓർഡർ ഓർ ഡിക്രീസിംഗ് ഓർഡർ അത് ഏത് ഓർഡർ ആണ് ബിഗ് ഇറ്റ് സ്മോൾ ബിഗിൽ നിന്ന് സ്മോളിലേക്ക് എഴുതുന്നതാണ് ലിസൺ ഡെ ക്വസ്റ്റ്യൻ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ നയൻ ഹൺഡ്രഡ്

ഡിസെൻഡിങ് ഓർഡർ ഓർ ഡിക്രീസിങ് ഓർഡർ വലുതെന്ന് ചേറിലേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി പത്തൊമ്പത് തൊള്ളായിരം ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി വൺ ചെയ്തേ നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ കിട്ടിയ ആൻസർ കിട്ടിയോ ഇസ് വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വൺ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സാ ഓക്കെ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് ദെൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ഏതാ വലുത് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി നയൻ ദെൻ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഉണ്ട് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വണ്ും ഉണ്ട് ഏതാ വലുത് തേർട്ടി വൺ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ആൻഡ് ലാസ്റ്റ് നമ്പർ ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ദിസ് ഈസ് ദ ഡിസെൻഡിങ് ഓർഡർ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വലുത് അത് കഴിഞ്ഞ് മുന്നൂറ്റി അറുപത്തൊൻപത് മുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി മുപ്പത് ദിസ് ഈസ് ദ ഡിസെൻഡിങ് ഓർഡർ രണ്ട് ക്വസ്റ്റ്യനും നോട്ട് ബുക്കിൽ ചെയ്തോ ദെൻ ഫ്രം യുവർ വർക്ക് ബുക്ക് മെയിൻ ക്വസ്റ്റ്യൻ ത്രീ ആൻഡ് മെയിൻ ക്വസ്റ്റ്യൻ ഫോർ വർക്ക്ബുക്കിൽ പേജ് നമ്പർ സെവൻ ആണ് അതിന് ത്രീയും ഫോറും അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും എഴുതാനുള്ള രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് രണ്ട് സെറ്റും വർക്ക് ബുക്കിൽ ചെയ്യുക ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ഇനി നിങ്ങളുടെ സെയിം ക്വസ്റ്റ്യൻസ് ആണ് വർക്ക് വർക്ക്ബുക്കിൽ ഉള്ളത് അപ്പോൾ വർക്ക്ബുക്കിൽ നിങ്ങൾ അപ്പം പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് എഫ് എ വൺ എക്സാമിന് ആദ്യത്തെ രണ്ട് ചാപ്റ്ററാണ് എക്സാമിനുള്ളത് അപ്പോൾ ഈ രണ്ട് ചാപ്റ്റർ നല്ലതുപോലെ പഠിക്കുക ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ ചെയ്ത് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക ഓക്കെ താങ്ക്